നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരയാക്രമണവും വ്യോമാക്രമണവും തുടരുമ്പോൾ തന്നെ വാക്കുകളിലൂടെയുള്ള യുദ്ധവും ചില ഉന്നത നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത്. ഒരുപക്ഷെ നെതന്യാഹു ഒരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് അയത്തുള്ള ഖമേനി രംഗത്ത് വരികയും പിന്നീട് തിരിച്ച് ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളിലൂടെ പരസ്പരം വെല്ലുവിളികൾ നടത്തുന്നത് ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു പതിവായിരുന്നു. ഒരുപക്ഷെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ പല പ്രമുഖ നേതാക്കളുടെ പ്രസ്താവനകൾ രംഗത്ത് വരാറുള്ളത്. ഇപ്പോഴിതാ ഏറെ ശ്രദ്ധേയമാകുന്നത് നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗമാണ്. ഏകദേശം 3 മിനിറ്റും 51 സെക്കൻഡ് നീളുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ള വലിയ വെല്ലുവിളികളല്ല, പകരം ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ ജനതയെ അവർ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ ചില നിർദ്ദേശങ്ങളും അവരുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ ചില കാര്യങ്ങളുമാണ് നെതന്യാഹു ഇന്ന് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാന് ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ 2 തവണ ഇറാൻ ഇസ്രായേലിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനിയൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തകർക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇന്ന് നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 1 ഒക്ടോബർ ടെഹ്റാൻ ഇസ്രായേലിൽ 200 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് 2 ദിവസം മുമ്പ് നെതന്യാഹു അവസാനമായി ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തിരുന്നു. ഭൂരിഭാഗം ജനങ്ങളെയും ബോംബ് ഷെൽട്ടറുകളിലേക്കും സുരക്ഷിത മുറികളിലേക്കും അന്ന് അവർ ആക്രമണത്തിൽ അയച്ചിരുന്നു. ആക്രമണം ഏപ്രിലിൽ വീണ്ടും ഒരു ഡ്രോൺ അറ്റാക്കും ഉണ്ടായിരുന്നു. മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ 2-ാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏപ്രിലിൽ ഉണ്ടായത്. ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്കും ചില പാർപ്പിട പ്രദേശങ്ങൾക്കും താരതമ്യേന ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും വെസ്റ്റ് ബാങ്കിൽ ഒരു പാലസ്തീൻകാരെ കൊല്ലുകയും ചെയ്തിരുന്നു. ടെഹ്റാൻ പിന്തുണയുള്ള ഭീകര നേതാക്കളെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് 1 ഒക്ടോബർ ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ പറഞ്ഞത്. കഴിഞ്ഞ മാസം ഇറാന്റെ വ്യോമ പ്രതിരോധ ബാറ്ററികളിലും നിർണായക ഊർജ്ജ സൗകര്യങ്ങൾ സംരക്ഷിക്കുന്ന തന്ത്രപരമായിട്ടുള്ള സൈനിക സൈറ്റുകളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഈ ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരുന്നു. ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമിക്കുമെന്ന് പിന്നാലെ തന്നെ ഇറാൻ ഭീഷണിയും പെടുത്തി. 1 ഒക്ടോബറിലെ ആക്രമണം ഇസ്രായേലിനെ നേരെ നാശിവിതച്ചെന്ന് നെതന്യാഹു പറഞ്ഞു. എന്നാൽ അത് നിങ്ങൾക്ക് എന്ത് നാശമാണ് വരുത്തിയത് എന്നാണ് നെതന്യാഹു ഇപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ആ തുകയ്ക്ക് നിങ്ങളുടെ ഗതാഗത ബജറ്റിൽ കോടിക്കണക്കിന് തുക ചേർക്കാമായിരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ ബജറ്റിലേക്ക് കോടിക്കണക്കിന് തുക കൂട്ടിച്ചേർക്കാമായിരുന്നു. പകരം ഖമേനി ഭരണകൂടത്തിന്റെ ക്രൂരത തുറന്നു കാട്ടുകയും ലോകത്തെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിക്കുകയും ചെയ്തു. നിങ്ങളുടേതാകേണ്ട പണം അവർ തട്ടിയെടുത്തു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് പകരം വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കായി ഭരണകൂടം പണം ചിലവഴിച്ചാൽ ഇറാനികളുടെ ജീവിതം മാറ്റിമറിക്കുമെന്നും നെതന്യാഹു വാദിച്ചിട്ടുണ്ട്. ഇറാൻ സ്വതന്ത്രമായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ വ്യത്യാസമാകുമെന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കല്പിക്കുക, ഭയമില്ലാതെ മനസ്സ് തുറന്ന് പറയാമായിരുന്നു. നിങ്ങളുടെ കുട്ടികളുടെ മുഖം ചിത്രീകരിക്കുക. സുന്ദരമായ നിഷ്കളങ്കരായ ആത്മാക്കൾ. അവർക്ക് അനന്തമായ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് മുന്നിലാണ്, അദ്ദേഹം പറഞ്ഞു. ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ പാഴാക്കുന്നതിന് പകരം കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കും. നിങ്ങൾക്ക് മനോഹരമായ റോഡുകൾ ലഭിക്കും. വിപുലമായ ആശുപത്രികൾ, ശുദ്ധജലം, നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും നൂതനമായ പല സംവിധാനങ്ങളാണ് ഇസ്രായേലിനുള്ളത്. ഇറാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ജല അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവയും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കാവുന്ന കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖമേനിയുടെ ഭരണകൂടം എല്ലാ ദിവസവും നിങ്ങളെ നിഷേധിക്കുന്നത് അതാണ്. ഇറാൻ കെട്ടിപ്പടുക്കുന്നതിന് പകരം ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവർ ശ്രദ്ധിക്കുന്നത്. എന്തൊരു നാണക്കേടെന്നാണ് നെതന്യാഹു തന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്.